നമസ്കാരം ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ സിലബസ് മുൻകാല ചോദ്യപേപ്പറുകൾ എന്നിവ ലഭിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ ഏകതാ പ്രതിമ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ആണ് ഏകതാ പ്രതിമയുടെ ഉയരം ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ സാതുബേഡ് ദ്വീപിലാണ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സർദാർ വല്ലഭായ് പട്ടേലിന്റെ മൂന്നാമത് ജന്മവാർഷികത്തിലാണ് പ്രതിമ രാജ്യത്തിന് സമർപ്പിച്ചത് കേരള സർവകലാശാലയുടെ പ്രഥമ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സുഗതകുമാരി ഇന്ത്യയിലെ ആദ്യ റോബോട്ടിക് ഡൈനോസറസ് ഗാലറി നിലവിൽ വന്ന സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് നിലവിൽ വരുന്നത് കൊച്ചിൻ ഷിപ്പ് അറുപത്തിരണ്ടാം സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത് തിരുവനന്തപുരത്ത് വെച്ച് വിജയി എറണാകുളം ജില്ല തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച നാലംഗ കമ്മിറ്റിയുടെ തലവനാണ് രാജ്നാഥ് സിംഗ് വിദ്യാഭ്യാസ സാംസ്കാരിക സഹകരണം മെച്ചപ്പെടുത്തുവാനായി ബ്രിട്ടീഷ് കൗൺസിലുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ സ്റ്റേറ്റ് ഡിക്ലെയർഡ് ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് പെൺകുട്ടികളുള്ള കുടുംബങ്ങൾക്കായി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് ആണ് ന്യൂ ഇന്ത്യ ആശാ കിരൺ പോളിസി നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി പതിനെട്ടിന് വേദിയായ നഗരം ന്യൂഡൽഹി കാർഷിക ജലസംരക്ഷണ വിദ്യാഭ്യാസ മേഖലകളിലെ വികസനത്തിന് പഞ്ചാബുമായി കരാറിലേർപ്പെട്ട രാജ്യം ഇസ്രായേൽ മിസ് ഗ്രാൻഡ് ഇന്റർനാഷണൽ രണ്ടായിരത്തി പതിനെട്ട് വിജയി സോസ പരാഗ്വെ ഫസ്റ്റ് റണ്ണർ അപ്പ് മീനാക്ഷി ചൗധരി ഇന്ത്യ നവീന സാംസ്കാരിക കലാകേന്ദ്രം ഏർപ്പെടുത്തിയ ഒ വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സി എസ് മീനാക്ഷി ഏകദിന ക്രിക്കറ്റിൽ തുടരെ മൂന്ന് മത്സരങ്ങളിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ശരീരത്തിന്റെ ഏത് ഭാഗത്തും നേരിട്ട് മരുന്നെത്തിക്കാൻ ശേഷിയുള്ള പുരുഷ ബീജത്തിന്റെ ആകൃതിയിലുള്ള സൂക്ഷ്മ റോബോട്ട് വികസിപ്പിച്ചെടുത്ത സർവകലാശാല യൂണിവേഴ്സിറ്റി ഓഫ് എക്സീറ്റർ യു കെ മുപ്പത്തി ഒന്നാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഫാത്തിമ മാതാ നാഷണൽ കോളേജ് കൊല്ലം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘം പിങ്ക് അലർട്ട് കോഴിക്കോട് ഹങ്കറിയിൽ നടന്ന ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് അറുപത് കിലോ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യക്കായി വെള്ളി മെഡൽ നേടിയത് ബജറങ് പൂനിയ അടുത്തിടെ ഗംഗോത്രി ഗ്ലേസിയറിന് സമീപമുള്ള നാല് ഹിമാലയൻ കുന്നുകൾക്ക് ആരുടെ പേര് നൽകാനാണ് തീരുമാനിച്ചത് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് രണ്ടായിരത്തി പതിനെട്ടിന്റെ വേദി ന്യൂഡൽഹി പ്രഭാത ഭക്ഷണം കഴിക്കാൻ സാഹചര്യമില്ലാതെ എത്തുന്ന കുട്ടികളെ കണ്ടെത്തി ആഹാരം നൽകുന്നതിനായി മധുരപ്രഭാതം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് കാസർഗോഡ് കുട്ടികളിൽ നിന്ന് ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനായി കായിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് കിക്കോഫ് ഐ ഡി എഫ് സി ബാങ്കിന് തീരുമാനിച്ചിരിക്കുന്ന പുതിയ പേര് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡ് കേരള സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായത് വി പി മഹാദേവൻ പിള്ള രണ്ടായിരത്തി പതിനെട്ടിലെ ശ്രീ ചിത്ര തിരുനാൾ ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയത് കെ ജയകുമാർ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയുടെ കാർണോട്ട് പ്രൈസ് രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയത് പിയൂഷ് ഗോയൽ രണ്ടായിരത്തി പതിനെട്ടിലെ സ്വിസ് ഇൻഡോർസ് ടെന്നീസ് ജേതാവ് റോജർ ഫെഡറർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ലൈൻ നിലവിൽ വരുന്ന രാജ്യം ഇന്ത്യ ന്യൂഡൽഹിയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഏർപ്പെടുത്തിയ പ്രഥമ ലോക അഗ്രികൾച്ചർ പ്രൈസിന് അർഹനായത് എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി പതിനെട്ടിലെ സോൾ സമാധാന പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി പകർന്നാട്ടം എന്ന കൃതി ആരുടെ ആത്മകഥയാണ് കോട്ടക്കൽ ശശിധരൻ ബ്യൂണസൈറിസിൽ വെച്ച് നടന്ന യൂത്ത് ഒളിമ്പിക്സിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യക്ക് വേണ്ടി സ്വർണ മെഡൽ നേടിയ താരം ജറമി ലാൽറി നൊൻഗ അറുപത്തിനാല് കിലോഗ്രാം ഭാരോ ഡോക്ടർ പി പൽപു അവാർഡിന് രണ്ടായിരത്തി പതിനെട്ടിൽ അർഹനായത് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ വിജയികളായത് മുംബൈ ഇന്ത്യയിൽ ആദ്യമായി ദുരന്തത്തിനകത്ത് റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ദുരന്തവേളകളിൽ മികച്ച രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആരുടെ പേരിലുള്ള പുരസ്കാരം നൽകാനാണ് തീരുമാനിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി ഇരുപത്തി മൂന്നിനാണ് പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ പാലം പണികഴിപ്പിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ് ബ്രഹ്മപുത്ര അസമിലെ ദുബ്രിയേയും മേഘാലയയിലെ ഫുൽബറാനിയെയും ബന്ധിപ്പിക്കുന്നു ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഏറ്റവും വേഗം പതിനായിരം റൺസ് നേടിയ താരം വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി അവാർഡ് നേടിയ അധ്യാപകൻ ആശിഷ് മുഖർജി കേരളത്തിൽ ആദ്യമായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം ആരംഭിച്ചത് തിരുവനന്തപുരം ഉത്തർപ്രദേശിലെ അലഹബാദ് നഗരത്തിന്റെ പുതിയ പേര് പ്രയാഗ് രാജ് അടുത്തിടെ അന്തരിച്ച നാഗാലാൻഡ് ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി നട്ടവർ താക്കർ ഇന്ത്യയിലെ പ്രഥമ ക്രിപ്റ്റോ കറൻസി എ ടി എം ആരംഭിച്ചത് ബംഗളൂരു ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും വിഷാദരുള്ള രാജ്യം ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗ്ലാദേശിൽ വെച്ച് നടന്ന ഏഷ്യ കപ്പ് അണ്ടർ പത്തൊൻപത് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ അണ്ടർ പതിനാറ് സ്നൂക്കർ ലോക ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യക്കാരി കീർത്തന പാണ്ഡ്യൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഒഡീഷയിൽ വച്ച് നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ഒല്ലി എന്ന ആമ ഗംഗയെ മാലിന്യമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തിവന്ന ഏത് പരിസ്ഥിതി പ്രവർത്തകനാണ് അടുത്തിടെ മരണപ്പെട്ടത് ജി ഡി അഗർവാൾ ഒഡീഷ ആന്ധ്ര തീരങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം നാശം വിതച്ച ചുഴലിക്കാറ്റാണ് തിത്തലി അടുത്തിടെ രവീന്ദ്രനാഥ ടാഗോർ മെമ്മോറിയൽ ഓഡിറ്റോറിയം ഉദ്ഘാടനം നിർവഹിച്ച രാജ്യം ശ്രീലങ്ക ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഹിസ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശശി തരൂർ അറബിക്കടലിൽ അടുത്തിടെ രൂപപ്പെട്ട ചുഴലിക്കാറ്റായ ലുബാന് ആ പേര് നൽകിയത് ഒമാൻ ഇന്ത്യയുടെ പുതിയ സോളിസിറ്റർ ജനറലായി നിയമിതനായത് തുഷാർ മേത്ത ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി നേടിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ പൃഥ്വിഷ ബാങ്കിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ സന്ദീപ് ബക്ഷി ഈറ്റിംഗ് വാസ്പ്സ് എന്ന കൃതിയുടെ രചയിതാവ് അനിത നായർ രണ്ടായിരത്തി പതിനെട്ടിലെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം നേടിയവർ ജെയിംസ് പി അലിസൺ ടസക്കു ഹോൻജോ എന്നിവരാണ് അർബുദ ചികിത്സാരംഗത്ത് നടത്തിയ നെഗറ്റീവ് ഇമ്മ്യൂൺ റെഗുലേഷൻ എന്ന കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ഐ എം എഫിന്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ധയും ഗവേഷണ വിഭാഗം ഡയറക്ടറുമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതയാണ് ഗീതാ ഗോപിനാഥ് തുറമുഖ വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഉന്നതി രണ്ടായിരത്തി പതിനെട്ടിലെ ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം കരസ്ഥമാക്കിയവർ ആർദർ ആഷ്കിൻ ജെറാർഡ് മോറു ഡോണ സ്ട്രെറ്റ്ലാൻഡ് എന്നിവരാണ് ഭൗതികശാസ്ത്ര നൊബേൽ നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ഡോണ സ്ട്രിക്ലാൻഡ് നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആർദർ ആഷ്കിൻ ഇന്തോനേഷ്യയിൽ സംഭവിച്ച സുനാമിയിലും ഭൂചലനത്തിലും ദുരന്തം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സായുധസേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ സമുദ്രമൈത്രി രണ്ടായിരത്തി പതിനെട്ടിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം കരസ്ഥമാക്കിയവർ ഫ്രാൻസിസ് അർണോൾട്ട് ജോർജ് പി സ്മിത്ത് ഗ്രിഗറി വിൻറ്റർ എന്നിവരാണ് ജൈവ ഇന്ധനം മുതൽ മരുന്നുകൾ വരെ നിർമ്മിക്കുന്നതിന് പ്രോട്ടീനുകളും എൻസൈമുകളും ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ഗവേഷണം നടത്തിയതിനാണ് പുരസ്കാരം ഹിപ്പി എന്ന കൃതിയുടെ രചയിതാവ് പൗലോ കൊയിലോ സുപ്രീം കോടതിയുടെ നാൽപ്പത്തി ആറാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ രഞ്ജൻ ഗൊഗോയ് ഏത് സംസ്ഥാനക്കാരനാണ് അസം രണ്ടായിരത്തി പതിനെട്ടിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം വില്യം നോട്ട് ഹൗസ് പോൾ റോമർ എന്നിവർ കരസ്ഥമാക്കി വിവിധ രാജ്യങ്ങളിലെ കാലാവസ്ഥാ നയങ്ങൾ അവിടുത്തെ സാമ്പത്തിക വളർച്ചയെ ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെ ബാധിക്കുന്നുവെന്ന പഠനത്തിനാണ് വില്യം നോട്ട് ഹൗസിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഇൻഡജീനിയസ് ഗ്രോത്ത് തിയറി എന്ന മോഡലാണ് പോൾ റോമറെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഡോക്ടർ ഡെനിസ് മാക്കറി നാദിയ മുറാത്ത് എന്നിവർ രണ്ടായിരത്തി പതിനെട്ടിലെ സമാധാന നൊബേൽ പുരസ്കാരം കരസ്ഥമാക്കി ൈംഗിക അതിക്രമങ്ങളെ യുദ്ധമുറയാക്കുന്ന പ്രവണതയ്ക്കെതിരെ പോരാടിയതിനാണ് ഇരുവർക്കും പുരസ്കാരം വംശീയ അതിക്രമങ്ങളുടെ ഇരകളാകുന്നവരെ സംരക്ഷിക്കുന്നതിനായി നാദിയാസ് ഇനിഷ്യേറ്റീവ് എന്ന സംഘടന ആരംഭിച്ചത് നാദിയ മൊറാദ് ആണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തടവുകാരിയായി ജീവിച്ച കാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് നാദിയ മൊറാദ് എഴുതിയ പുസ്തകമാണ് ദ ലാസ്റ്റ് ഗേൾ രണ്ടായിരത്തി പതിനെട്ടിൽ സ്വച്ഛതാ ഹി സേവ അവാർഡ് കരസ്ഥമാക്കിയ കേന്ദ്ര മന്ത്രാലയം ഇന്ത്യൻ റെയിൽവേ നിവാരി എന്ന പേരിൽ പുതിയ ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിലെ അൻപത്തിരണ്ടാമത് ജില്ലയാണ് നിവാരി പാചകവാതകമായി വാതകമായി മെഥനോൾ ഉപയോഗിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം അസം ഇന്ത്യയിലെ പ്രഥമ ചോള മഹോത്സവം നടന്നത് മധ്യപ്രദേശ് ഇന്ത്യയിലെ പ്രഥമ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് കേന്ദ്രം ആരംഭിച്ചത് കൊൽക്കത്ത ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങിയ കേന്ദ്ര മന്ത്രാലയം ടൂറിസം വകുപ്പ് സംസ്ഥാനത്തെ ആദ്യ ക്ലോറിൻ രഹിത നീന്തൽ കുളം പണികഴിപ്പിച്ചത് എവിടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കോംപ്ലക്സ് തിരുവനന്തപുരം രണ്ടായിരത്തി പതിനെട്ടിലെ മാൻ ബുക്കർ പ്രൈസ് ജേതാവ് അന്ന ജേതാവ്സ് നോവൽ മിൽക്ക് മാൻ വടക്കൻ എയർലൻഡിൽ നിന്നും മാൻ ബുക്കർ സമ്മാനം നേടുന്ന ആദ്യ വനിതയാണ് അന്ന ബേൺസ് ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് സ്വസ്ത ഭാരത് യാത്ര വർദ്ധിച്ചുവരുന്ന വായുമലിനീകരണം കുറയ്ക്കുന്നത് ലക്ഷ്യമാക്കി എയർ ക്വാളിറ്റി ഏർലി വാർണിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ന്യൂഡൽഹി യൂത്ത് ഒളിമ്പിക്സ് അമ്പൈത്തിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടുന്ന ആദ്യ താരം ആകാശ് മാലിക് ഇന്ത്യ ജപ്പാൻ സംയുക്ത മാരിടൈം എക്സർസൈസ് ബി ബി ജിമെക്സ് രണ്ടായിരത്തി പതിനെട്ടിന്റെ വേദി വിശാഖപട്ടണം അടുത്തിടെ കർഷക നേതാവായ ചോട്ടൂറാമിന്റെ അറുപത്തിനാല് അടി ഉയരമുള്ള പ്രതിമ ഹരിയാനയിലെ സാംപ്ലയിൽ നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തു കേന്ദ്ര സർക്കാർ മഹിളാ കിസാൻ ദിവസായി ആചരിച്ചതെന്ന് ഒക്ടോബർ പതിനഞ്ച് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ